കഥ. അടുക്കളപ്പുറകിലെ ചെറിമരം. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിച്ചു വയ്ക്കുന്നതും ഇല്ല. തക്ക സമയത്ത് ദൈവം അവയ്ക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നു. ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം ഒന്നോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം എല്ലാത്തിനെയും കരുതുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. നല്ല ചിന്തകൾ നമ്മെ ഭരിക്കുമ്പോൾ നാം നന്മയുള്ളവരായി തീരുന്നു. നേരം പുലരുന്നതേ ഉള്ളൂ. അടുക്കളയിലെ പണികൾ തുടങ്ങുന്നതിന് മുൻപേ ഞാൻ ജനൽ കൂടി പുറത്തേക്ക് നോക്കി. അത് വീടിൻ്റെ കിഴക്കുവശമാണ്. വർഷങ്ങൾക്ക് മുമ്പ് രാവിലെ അടുക്കള ജനൽ തുറക്കുമ്പോൾ കണ്ടിരുന്നത് കരും പച്ച നിറമുള്ള ചെറിമരത്തിലെ ഇലകളായിരുന്നു. ചെറിയ കൊമ്പുകൾ നിറയെ ഇലകളും കായ്കളും പതിയെ കാറ്റിലാടി നിൽക്കുന്നത് കാണാം. മനസ്സിനതൊരു കുളിർമഴയായിരുന്നു. ഇന്ന് എൻ്റെ ചിന്തകൾ വർഷങ്ങൾക്ക് പുറകോട്ട് പോയി. ഞാൻ ജനൽ നന്നായി തുറന്നിട്ടു. ചായയ്ക്കുള്ള വെള്ളം അടുപ്പിൽ വച്ചത് തിളച്ച് തുടങ്ങിയിരുന്നു. ചായ കൂട്ടി കപ്പിലേക്ക് പകർന്നു. വീണ്ടും ജനലിൻ്റെ അടുത്തേക്ക് മാറി നിന്നു. ഇളം വെയിൽ തത്തി ജനലിൽ മുട്ടി നിൽക്കുന്നു. ഞാൻ പുറത്തേക്ക് നോക്കി. ഇന്ന് ചെറിമരം അവിടെയില്ല. ചെറിമരം ധാരാളം ചില്ലകളുള്ള ചെറിയൊരു മരമായിരുന്നു. ചുവട് കാണാനാകാത്ത വിധം അതങ്ങനെ നിന്നു. ചെടിത്തൈകൾ വിൽക്കാൻ അങ്കമാലിയിൽ നിന്നും ലോറിക്കാർ വന്നപ്പോൾ വാങ്ങി നട്ടതാണ്. വർഷം 1984. അത് വീടിൻ്റെ കിഴക്കുവശത്തായിരുന്നു നട്ടത്, ഞാൻ ഓർക്കുന്നുണ്ട്. ഏതാണ്ട് 3 വർഷം കൊണ്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് പൂവിട്ട് കായ് പിടിച്ചു. നല്ല പച്ച നിറത്തിലുള്ള കായ്കൾ വിളഞ്ഞ് പഴുക്കുമ്പോൾ നല്ല ചുവപ്പ് നിറം ആയി മാറും. ഫാമിലിയിലെ ഏതാനും പിള്ളേരൊക്കെ ഈ വീട്ടിൽ ഇടത്താവളത്തിൽ തങ്ങാറുണ്ടായിരുന്നു. വീട്ടിൽ കയറുന്നതിന് മുൻപേ അവരൊക്കെ പോകുന്നത് ഈ ചെറിമരത്തിൻ്റെ അടുത്തേക്കാണ്. സ്വപ്നയും ജിമ്മിയും ബ്രൈനും ഷൈനും ബ്രൈൻ്റെ കൂട്ടുകാരനുമൊക്കെ വന്നാൽ ഈ മരത്തിൽ ചാടിക്കയറും. ചില്ലയിലിരുന്ന് ആടും, പഴുത്ത കായ്കൾ പറിച്ചു തിന്നും. ബ്രൈൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ ഡോക്ടറാണ് UK. കുഞ്ഞുങ്ങളെല്ലാവരും വളർന്ന് വലുതായി ഓരോരുത്തരും നല്ല നിലയിലെത്തിച്ചേർന്നു. പല സ്ഥലങ്ങളിൽ ജോലി നോക്കുന്നു. എൻ്റെ ഓർമ്മകൾ ഇപ്പോഴും അവർ കയറിയിരുന്ന് ആടുന്ന ആ ചെറിമരത്തിൻ്റെ പച്ചപ്പിൽ തന്നെ. ചെറിക്കായ്കൾ കൊത്തി തിന്നാൻ ധാരാളം കിളികൾ അന്ന് വന്നിരുന്നു. അവർക്ക് പിള്ളേരോട് അസൂയയായിരുന്നു. നാളുകൾ കടന്നുപോയി. ഏതാണ്ട് 10-15 വർഷത്തിനകം ചെടിയുടെ ചില്ലകളൊക്കെ ഉണങ്ങിത്തുടങ്ങി. തണ്ടുകൾ കോതിക്കളയുന്ന ഇത് പതിവായതോടെ തായ്തടി മാത്രം ശേഷിച്ചു. വളരെക്കാലം കാണാൻ നല്ല ഭംഗിയായി അത് നിന്നു. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് ഒരു ചെന്തങ്ങാണ് വളർന്ന് കായ്ച്ച് നിൽക്കുന്നത്.